നമ്മളിപ്പം മുന്നത്തെ എന്ത് പറഞ്ഞേ സ്റ്റാർട്ടർ എന്താണെന്ന് പറഞ്ഞത്, സ്റ്റാർട്ടർ എന്തിനാണ് യൂസ് ചെയ്യുന്നത് പറഞ്ഞത്, അതായത് ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിൽ സ്റ്റാർട്ടറിൻ്റെ ആവശ്യം എന്താ പറഞ്ഞത്, സ്റ്റാർട്ടർ ഇല്ലാതെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രശ്നം ഉണ്ടാകും എന്ന് പറഞ്ഞു, സ്റ്റാർട്ടർ യൂസ് ചെയ്യാനായ പ്രശ്നമൊക്കെ ഓവർകം ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അതേപോലെ എന്താ അടുത്തത് പറഞ്ഞാൽ ടൈപ്പ് ഓഫ് സ്റ്റാർട്ടർ ഫോർ ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ, അതായത് ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിന് നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റാർട്ടർ ഏതൊക്കെയാണ്, സ്റ്റാർട്ടിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റാർട്ടർ ഏതൊക്കെയാണ് വേണ്ടത് നമുക്ക് നോക്കാം, ഏതൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ അടുത്ത് വരുന്ന ഏതാ, ഫസ്റ്റ് നമുക്കൊരു ഇൻഡക്ഷൻ മോട്ടർ രണ്ടുണ്ട്, സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടറുണ്ട്, സ്ക്വയർ ഗേജ് ഇൻഡക്ഷൻ മോട്ടറുണ്ട്. ഇപ്പോൾ സ്ലിപ്പ് റിംഗ് ആണെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന ഏതാണ്, റോട്ടർ റിവേഴ്സ്റ്റാറ്റ് സ്റ്റാർട്ടറാണ്. അതേപോലെ സ്ക്വയർ ഗേജ് ഇൻഡക്ഷൻ മോട്ടറാണെങ്കിലോ അവിടെ യൂസ് ചെയ്യുന്ന ഡി ഒ എൽ, ഓട്ടോ ട്രാൻസ്ഫോമർ, സ്റ്റാർ ഡെൽറ്റ, സ്റ്റാർട്ടർ. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റാർട്ടർ ഇതൊക്കെയാണ്. സ്ലിപ്പ് റിംഗിനാണെങ്കിൽ റോട്ടർ റിവേഴ്സ്റ്റാറ്റ് സ്റ്റാർട്ടറും, സ്ക്വയർ ഗേജിനാണെങ്കിൽ സ്ക്വയർ ഗേജ് ഇൻഡക്ഷൻ മോട്ടറാണെങ്കിൽ ഡി ഒ എൽ, ഓട്ടോ ട്രാൻസ്ഫോമർ, സ്റ്റാർ ഡെൽറ്റ, സ്റ്റാർട്ടറും. ഈ നാലിനാണ് നമുക്ക് നോക്കാനുള്ളത്. ഫസ്റ്റ് നമുക്ക് സ്ക്വയർ ഗേജ് ഇൻഡക്ഷൻ മോട്ടറിലെ ഡി ഒ എൽ സ്റ്റാർട്ടർ നോക്കാം. അതായത് സ്ക്വയർ ഗേജ് ഇൻഡക്ഷൻ മോട്ടറിൽ യൂസ് ചെയ്യുന്ന ഡി ഒ എൽ സ്റ്റാർട്ടറിൻ്റെ ജസ്റ്റ് വർക്കിങ്ങും അതിൻ്റെ ഫിഗറൊക്കെ നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഫിഗറിൽ കാണിച്ച നമ്മളെ ഡി ഒ എൽ സ്റ്റാർട്ടർ, ഡി ഒ എൽ സ്റ്റാർട്ടർ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടർ എന്നാണ് അതിൻ്റെ ഫുൾ അബ്രിവേഷൻ എന്ന് പറയുന്നത്. ഡി ഒ എൽ സ്റ്റാർട്ടർ എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടർ, അതായത് സപ്ലൈൻ്റെ കൊടുത്ത് ഡയറക്റ്റ് ആക്കി ഇതിൻ്റെ കണക്ഷൻ ഉണ്ടാവുക, അതായത് മോട്ടറുമായിട്ട് ഡയറക്റ്റ് കണക്ഷൻ ചെയ്യുന്നതാണ് ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടർ എന്ന് പറയുന്നത്. ഇത് മെയിനായിട്ട് 5 HP വരെയുള്ള മോട്ടോഴ്സ് വരെയാണ് യൂസ് ചെയ്യുക. ഓരോ സ്റ്റാർട്ടർ എന്ത് ചെയ്തിട്ടുണ്ട്, എത്ര എച്ച് പി വരെ യൂസ് ചെയ്യാൻ പറ്റുന്നുള്ള ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, അതിനനുസരിച്ചാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ റേറ്റിംഗ് അതിൻ്റെ പവറൊക്കെ അനുസരിച്ചാണ് അത് യൂസ് ചെയ്യുന്നത്. ഈ ഡി ഒ എൽ എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഒരു സിമ്പിൾ സാധനമാണ്, ചെറുതുമാണ്, അതുകൊണ്ട് 5 HP വരെയുള്ള മോട്ടറിലാണ് യൂസ് ചെയ്യുക. അത് നമ്മളെ വീടുകളിലും ചെറിയ ചെറിയ വർക്കുള്ള സ്ഥലത്തേക്കാണ് ഈ ഡി ഒ എൽ കാണുക. അതായത് 5 HP വരെയുള്ള മോട്ടറിലാണ് നമ്മൾ ഡി ഒ എൽ യൂസ് ചെയ്യുക. നമുക്ക് ഈ ഫിഗറിൽ കാണുന്ന എന്തുണ്ട്, കുറച്ച് പാർട്സ് ഉണ്ട്. ഒന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ രണ്ട് ബട്ടൺ ഉണ്ടാവും, സ്റ്റാർട്ട് ബട്ടണും ഓഫ് ബട്ടണും, അതായത് ഓൺ സ്വിച്ചും ഓഫ് സ്വിച്ചും ഉണ്ട് ഡി ഒ എല്ലിന്. അതായത് ഓൺ സ്വിച്ചും ഉണ്ട് ഓഫ് സ്വിച്ചും ഉണ്ട്. ഇതിൽ ഓൺ സ്വിച്ച് പറയുന്നതാണ് നമ്മൾ സ്റ്റാർട്ടും, ഓഫ് സ്വിച്ച് പറഞ്ഞാൽ സ്റ്റോപ്പുമാണ്. അതിൽ ഓൺ സ്വിച്ച് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും, നോർമലി ഓപ്പൺ ടൈപ്പ് സ്വിച്ച് ആയിരിക്കും. അതായത് ഓൺ സ്വിച്ച് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, നോർമലി ഓപ്പൺ ടൈപ്പ് സ്വിച്ച് ആയിരിക്കും. അതേപോലെ ഓഫ് സ്വിച്ച് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും, നോർമലി ക്ലോസ്ഡ് ആയിരിക്കും. നമുക്ക് ഫിഗറിൽ കാണാം. ഫിഗറിൽ കാണാം ഓൺ സ്വിച്ചും അതേപോലെ ഓഫ് സ്വിച്ചും കാണാം. അതിൽ ഓൺ സ്വിച്ച് എപ്പോഴും എന്തായിരിക്കും, നോർമലി ഓപ്പൺ ആണ്, എപ്പോഴും ഓപ്പൺ ആയിട്ടാണ് കിടക്കുക. അതായത് ഓഫ് സ്വിച്ച് എന്തായിരിക്കും, എപ്പോഴും ഓഫായിട്ടാണ് ടച്ച് ചെയ്തിട്ടാണ് കിടക്കുക, അതായത് നോർമലി ക്ലോസ് ടൈപ്പ് സ്വിച്ച് എന്ന് പറയാൻ കാരണം. ഈ സ്വിച്ച് ആണ് അധികം പുഷ് ടൈപ്പ് സ്വിച്ചാണ് യൂസ് ചെയ്യുക. നോർമലി ഓപ്പണും നോർമലി ക്ലോസും പറയുന്ന സ്വിച്ച് അധികം. നമുക്ക് എന്തായാലും പുഷ് ടൈപ്പ് സ്വിച്ചാണ് ഇവർ കോമണായിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഡി ഒ എൽ സ്റ്റാർട്ടർ യൂസ് ചെയ്യുന്നത് പുഷ് ടൈപ്പ് സ്വിച്ചാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇവിടെ 4 കോണ്ടാക്ട്സിൻ്റെ, ഈ 4 കോണ്ടാക്ട്സിൽ 3 എണ്ണം മെയിൻ കോണ്ടാക്ട്സും 1 ഓക്സിലറി കോണ്ടാക്റ്റും എന്ന് പറഞ്ഞാൽ പറയുക. അതായത് ഓക്സിലറി കോണ്ടാക്ട് അല്ലെങ്കിൽ ഹോൾഡ് ഓൺ കോണ്ടാക്റ്റും പറയും. ഈ ഫിഗറിൽ കാണാം നിങ്ങൾക്ക്. ഇതാണ് ഇതിൻ്റെ എന്താ പറയുന്നത് കോണ്ടാക്ട്സ്. അതിൽ 4 കോണ്ടാക്ട്സ് ഉണ്ട്, 3 എണ്ണം മെയിൻ കോണ്ടാക്റ്റും 1 ഓക്സിലറി കോണ്ടാക്റ്റും ആണ്. ഓക്സിലറി കോണ്ടാക്റ്റിന് അല്ലെങ്കിൽ ഹോൾഡ് ഓൺ കോണ്ടാക്റ്റ് എന്ന് പറയും. അങ്ങനെ 4 കോണ്ടാക്റ്റാണ് ഇതിലുള്ളത്. അതിലെ പുഷ് ടൈപ്പ് സ്വിച്ചാണ് യൂസ് ചെയ്യുക. പിന്നെ അതേപടി ഉള്ളതാണ് ഓവർലോഡ് റിലേ ഉണ്ടാവും. അതായത് ഓവർലോഡ് വരുന്ന ടൈമിൽ എന്ത് ചെയ്യണം, മോട്ടറ് ഓട്ടോമാറ്റിക്കായിട്ട് കട്ടാവണം, അതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഓവർലോഡ് റിലേ, അതിലുണ്ട്. പിന്നെ വരുന്നതാണ് നോ വോൾട്ട് കോയൽ, അതായത് എന്തെങ്കിലും വോൾട്ടേജ് അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഡ്രിപ്പാൻ വേണ്ടി നോ വോൾട്ട് കോയിലുണ്ട്. അത് എനർജൈസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ കോയൽ ലോക്ക് ചെയ്യുന്നത്. അതായത് ജസ്റ്റ് ഒരു കമ്പി ചുരുളിൻ്റെ ഒരു കോയിലാണ്, ഇതിനുള്ളിൽ ഫുള്ള് കമ്പി ചുറ്റി വെച്ചതാണ് ഉണ്ടാവുക, അതായത് നോ വോൾട്ട് കോയൽ. അതേപോലെ ഓവർലോഡ് വന്നിരിക്കുകയാണെങ്കിൽ അതിനെ പ്രൊട്ടക്ഷൻ ഒരു ഓവർലോഡ് കോയിലുണ്ട്. പിന്നെ ഡി ഒ എല്ലിൻ്റെ മെയിൻ പ്രത്യേകത എന്താ, 5 HP വരെയാണ് യൂസ് ചെയ്യുക. വളരെ സിമ്പിളാണ്, ഇൻ എക്സ്പെൻസീവ് ആണ്, അതായത് ജസ്റ്റ് ഒരു ചെറിയൊരു സാധനമാണ്. അതേപോലെ സിമ്പിൾ കൺസ്ട്രക്ഷനാണ്, അതായത് ഇൻ എക്സ്പെൻസീവ്, അത് അധികം കോസ്റ്റ്ലി അല്ല. പിന്നെ നമുക്കെന്താ, ഈസി ടു ഇൻസ്റ്റാൾ, ആർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യാൻ വലിയൊരു ബുദ്ധിമുട്ടൊന്നുമില്ല. ജസ്റ്റ് ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്യുന്നതാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ. അതാണ് ഡയറക്റ്റ് ഓൺലൈൻ പറയാൻ കാരണം, ഡയറക്റ്റായിട്ട് സബ് മോട്ടറായിട്ട് കണക്ട് ചെയ്യുന്നതാണ്.
പിന്നെ എന്താ ഇൻസ്റ്റാൾ ചെയ്യാൻ വലിയൊരു ബുദ്ധിമുട്ടില്ല, മെയിൻ്റനൻസും ഈസിയാണ്. അതായത് ഡിയോയിൽ നിന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ 5 HP വരെ യൂസ് ചെയ്യാം. പിന്നെ വളരെ സിമ്പിളാണ്, ഇൻഎക്സ്പെൻസീവ് ആണ്, ഈസി ഇൻസ്റ്റാൾ ചെയ്യാൻ ഈസിയാണ്, അതേപോലെ മെയിൻ്റനൻസും ഈസിയാണ്. ഇതിൽ പിന്നുള്ളത് പറഞ്ഞാൽ ഓവർലോഡും അണ്ടർ വോൾട്ടേജ് പ്രൊട്ടക്ഷനും, പിന്നെ ഓവർലോഡ് കോൺടാക്ട്സ് ഇതുണ്ട്. ഓവർലോഡ് അതേപോലെ അണ്ടർ വോൾട്ടേജ് ഒക്കെ വന്നിരിക്കാൻ എന്താ ചെയ്യാം, മോട്ടറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി എന്ത് അതിന് സെപ്പറേറ്റ് ആയിട്ട് പ്രൊട്ടക്ഷൻ ഉണ്ട്. അതായത് ഓവർലോഡ് റിലേ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് അണ്ടർ വോൾട്ടേജ് വന്നിരിക്കുക, അതിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്, മോട്ടറിലെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയുള്ള റിലേസ് ആണത്. ഈ ഓവർലോഡ് റിലേ എപ്പോഴും ഇതായിരിക്കും നോർമലി ക്ലോസ്ഡ് ആയിരിക്കും, ഫിഗറിൽ കാണാം. എപ്പോഴും ഇതായിരിക്കും നോർമലി ക്ലോസ്ഡ് ആയിരിക്കും. നമ്മൾ സ്വിച്ച് പുഷ് സ്റ്റെപ്പ് സ്വിച്ച് പറഞ്ഞ പോലെ ഓൺ സ്വിച്ച് ആണെങ്കിൽ എപ്പോഴും ഓപ്പൺ ആയിരിക്കും, ഓഫ് സ്വിച്ച് ആണെങ്കിൽ എപ്പോഴും ക്ലോസ്ഡ് ആയിരിക്കും. അതേപോലെ ഓവർലോഡ് റിലേൻ്റെ സ്വിച്ച് എപ്പോഴും ഇതായിരിക്കും ക്ലോസ്ഡ് ആയിരിക്കും ഉണ്ടാവുക. അതേപോലെ ഓവർലോഡ് പിന്നെ എന്താ ഓവർ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ എന്തുണ്ട് സർക്യൂട്ടിൽ ഇതുണ്ട്. അതേപോലെ ഇതെന്താ 3 മെയിൻ കോൺടാക്ട്സ്, ഒരു ഓക്സിലറി കോൺടാക്റ്റ് ആണ് ഉള്ളത്. ഇത് ഡയറക്റ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുക, മോട്ടറിനെ കണക്ട് ചെയ്യുക. 5 HP വരെയാണ് ഉള്ളത് യൂസ് ചെയ്യുക. പിന്നെ ഒരു സിമ്പിളാണ്, ഇൻഎക്സ്പെൻസീവ് ആണ്, പിന്നെ എന്താണ് ഇൻസ്റ്റാൾ ചെയ്യാൻ ഈസി ആണ്, അതേപോലെ മെയിൻ്റനൻസും കുറവാണ് ഇതിന്, ഡിയോൽ സ്റ്റാർട്ടറിന്. നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ ഡിയോൽ സ്റ്റാർട്ടർ ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടറിൻ്റെ വർക്കിംഗ് നോക്കുക. കാരണം ഓൺ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, കോയിൽ ബിക്കം എനർജൈസ് ചെയ്യും. അത് ഓഫ് സ്വിച്ച് പോയി ഓവർലോഡ് കോൺടാക്റ്റ് പോയി, നമ്മൾ ഓൺ സ്വിച്ച് പ്രസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഈ കോയിൽ എനർജൈസ്, അതായത് NVC കോയിൽ നോ വോൾട്ട് കോയിൽ എന്ത് ചെയ്യും, എനർജൈസ് ചെയ്യും. പക്ഷേ വർക്കിംഗ് നമ്മൾ നമുക്ക് നോർമലി ഓപ്പൺ സ്വിച്ച് ആണ് എന്ത് ഓൺ സ്വിച്ചിനുള്ളത്. അതായത് ഓൺ സ്വിച്ച് എപ്പോഴും എന്തായി നോർമലി ഓപ്പൺ ആയിരിക്കും. നമ്മൾ അത് പ്രസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, മുകളിൽ എന്ത് സപ്ലൈ അതിലെത്തിയിട്ട് എന്ത് ചെയ്യാം, അവിടെ NVC ആണ് നോ വോൾട്ട് കോയിലിൻ്റെ, നോ വോൾട്ട് കോയിൽ എന്ത് ചെയ്യും, അത് എനർജൈസും. അതായത് ഓവർലോഡും ഓഫ് സ്വിച്ചൊക്കെ വഴി സപ്ലൈ കാണത്തെ എന്ത് ചെയ്യും, നമ്മൾ നോ വോൾട്ട് കോയിൽ എന്ത് ചെയ്യും, എനർജൈസ് ചെയ്യും. അങ്ങനെ നോ വോൾട്ട് കോയിൽ എനർജൈസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അതതിൻ്റെ മെയിൻ കോൺടാക്റ്റും ഓക്സിലറി കോൺടാക്റ്റും എന്ത് ചെയ്യും, ലോക്ക് ചെയ്യും, അതായത് അട്രാക്ട് ചെയ്ത്. NVC എന്ത് ചെയ്യും, ജസ്റ്റ് ഒരു ഇതാണ്, കമ്പി ചുറ്റാണ്. അത് സപ്ലൈ കടത്തി വിടുമ്പോൾ എന്ത് ചെയ്യും, അതൊരു മാഗ്നറ്റായിട്ട് ആക്റ്റീവ്, മാഗ്നറ്റായി ആക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, മുകളിലുള്ള 3 ഓക്സിലറി കോൺടാക്റ്റും ഒരു മെയിൻ കോൺടാക്റ്റും ഉണ്ട്, അത് മെറ്റലായിരിക്കും. അതിനെന്ത് ചെയ്യും, അത് അട്രാക്ട് ചെയ്യും. അട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഇതിനുള്ള സപ്ലൈ നേരം എന്ത് ചെയ്യും, അത് മോട്ടറിലേക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും, കണക്ട് ത്രൂ ദ മോട്ടർ എന്ത് ചെയ്യും, സപ്ലൈക്ക് ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യും. ഈ ലോക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഇത് മോട്ടറിന് ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഓൺ സ്വിച്ച് പ്രസ് ചെയ്ത് കൈയെടുത്താൽ എന്ത് ചെയ്യും, ഓൺ സ്വിച്ച് അത് ഓപ്പൺ ആയിരിക്കും. പക്ഷേ അവിടെ എന്ത് ചെയ്യും, സപ്ലൈ കട്ടാവില്ല. സപ്ലൈ കട്ടാവാക്കാനുള്ള കാരണം എന്താ വെച്ചാൽ അവിടെ ഒരു ഹോൾഡ് ഓൺ കോൺടാക്റ്റ് അല്ലെങ്കിൽ ഓക്സിലറി കോൺടാക്റ്റ് ഉണ്ട്. ഈ ഓക്സിലറി കോൺടാക്റ്റ് കാരണമാണ് നമ്മളവിടുത്തെ സപ്ലൈ കട്ടാവാത്തത്. കാരണം നമുക്കറിയാം പുഷ് ടൈപ്പ് സ്വിച്ചാണ്, പുഷ് ടൈപ്പ് സ്വിച്ച് പ്രസ് ചെയ്ത് തിരിച്ച് കൈയെടുക്കുമ്പോൾ ചെയ്യാതെ അതേപോലെ ഓപ്പൺ ആണ്. നമ്മൾ ഓപ്പൺ ഓൺ സ്വിച്ച് പറഞ്ഞാൽ നോർമലി ഓപ്പൺ ആണ്. ആ സ്വിച്ച് ഓപ്പൺ ആയാലും എന്ത് ചെയ്യും, അവിടുത്തെ സപ്ലൈ കട്ടാവില്ല. കാരണം അത് അവിടെ ഒരു ഓക്സിലറി കോൺടാക്റ്റ് ഹോൾഡ് ഓൺ കോൺടാക്റ്റ് കൊണ്ട് കാരണം ആ സപ്ലൈൻ്റെ ഭാഗത്ത് എന്ത് ചെയ്യും, അവിടെ കംപ്ലീറ്റ് ചെയ്യും. നമ്മൾ അതേപോലെ എന്ത് ചെയ്യും, ഓഫ് സ്വിച്ച് പ്രസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, സ്വിച്ച് പ്രസ് ചെയ്യുമ്പോൾ അവിടെയുള്ള സപ്ലൈ, അതായത് NVC യിലേക്കുള്ള നോ വോൾട്ട് കോയിലേക്കുള്ള സപ്ലൈ കട്ടാവും. നോ വോൾട്ട് കോയിലുള്ള സപ്ലൈ കട്ടായുമ്പോൾ എന്ത് ചെയ്യും, അത് NVC ഡി എനർജൈസ് ആവും. ഡി എനർജൈസ് ആകുമ്പോൾ തന്നെ മാഗ്നറ്റിൻ്റെ പ്രോപ്പർട്ടി നഷ്ടപ്പെടും. അപ്പോൾ എന്ത് ചെയ്യും, അത് നമ്മളത് NVC ആയിട്ട് റിപ്പൽ ചെയ്യുമ്പോൾ മോട്ടറിലേക്കുള്ള ഡയറക്റ്റായി കോൺടാക്റ്റുള്ള സപ്ലൈ എന്ത് ചെയ്യും, കട്ടാവും. അങ്ങനെ നമ്മളെ മോട്ടർ ഓഫ് ആവും. അതേപോലെ വരുന്നതാണ് ഇപ്പോൾ നമ്മളെന്തെങ്കിലും കാരണം കൊണ്ട് അടുത്ത നമ്മളെ സപ്ലൈ മോട്ടറിലേക്കുള്ള സപ്ലൈ കട്ടായി, അല്ല ലൈനിലെ വോൾട്ടേജ് ഡ്രോപ്പ് ആയത്, സപ്ലൈ നമ്മൾ വരുന്ന സപ്ലൈ ഫെയിലായി, അല്ലെങ്കിൽ എന്ത് ചെയ്ത് ലൈനിലുള്ള വോൾട്ടേജ് ഡ്രോപ്പ് ആയത്, സെർട്ടൻ വാല്യൂനെക്കാട്ടും നമുക്ക് കിട്ടേണ്ട വാല്യൂനെക്കാട്ടും എന്ത് ചെയ്യും, കുറവ് വന്നിരിക്കാൻ എന്ത് ചെയ്യും, മെയിൻ കോൺടാക്റ്റ് ഓപ്പൺ ചെയ്യും. അതിന് പറഞ്ഞാൽ അണ്ടർ വോൾട്ടേജ് അല്ലെങ്കിൽ നോ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ. അതായത് നമുക്ക് അറിയാം ഇത്ര വോൾട്ടേജ് അതിനെന്ത് ചിലപ്പോൾ അത് കട്ടാവുക, കട്ടാവുമ്പോൾ എന്ത് ചെയ്യും, മോട്ടറിലെ സപ്ലൈ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായി NVC ഡിആർജൈസ് ചെയ്ത് കട്ടാവും. അതേപോലെ ഇപ്പോൾ എന്ത് ചെയ്യും, കോൺടാക്റ്റ് മോട്ടറിൽ എന്ത് ചെയ്യും, കാരണം കൊണ്ട് ഓവർലോഡ് വന്നിരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, അവിടെ ഒരു ഓവർലോഡ് റിലേ ഉണ്ടായി, ഓവർലോഡ് റിലേ എന്ത് ചെയ്യും, ഡി എനർജൈസ് ചെയ്തിട്ട് അതായത് സ്വിച്ച് ഒന്ന് ക്ലോസ് ഓവർലോഡ് സ്വിച്ച് എന്ത് ചെയ്യും, നോർമലി ക്ലോസ്ഡ് ആയിരിക്കും. നോർമലി ക്ലോസ്ഡ് എന്ത് ചെയ്യും, എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ അത് ഓപ്പൺ ആവും. ഓപ്പൺ ആകുമ്പോൾ എന്ത് ചെയ്യും, NVC യിലേക്കുള്ള സപ്ലൈ കട്ടാവും, അത് ഡി എനർജൈസ് ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യും, മോട്ടറ് സപ്ലൈ നിന്ന് മോട്ടർ അങ്ങനെ എന്ത് ചെയ്യും, ഓഫ് ആവും. അതിനുള്ള പ്രൊട്ടക്ഷൻ എന്താ, ഓവർലോഡ് പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഓവർലോഡ് റിലേ ആളാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വർക്കിംഗ് പറയേണ്ടത് ജസ്റ്റ് നമുക്ക് ഫിഗർ വഴി നോക്കാം. നമ്മൾ ഫിഗറിൽ എന്ത് കണ്ട, RY സപ്ലൈ ഉണ്ട്, സപ്ലൈ എന്ത് ചെയ്യും, മോട്ടറിലേക്കുള്ള കണക്ഷൻ കൊടുത്തിട്ടുണ്ട്, അതിൽ ഓവർലോഡ് റിലേ കാണിച്ചിട്ടുണ്ട്, NVC ഉണ്ട്, ഓൺ സ്വിച്ചും ഉണ്ട്, ഓഫ് സ്വിച്ചും ഉണ്ട്. ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ഫിഗറിൽ കാണിക്കുന്നുണ്ട്.
നമ്മൾ ഫസ്റ്റ് നമ്മളെന്താ ഓൺ സ്വിച്ച് ആണ്. ഓൺ സ്വിച്ച് നമുക്കറിയാം നോർമലി ഓപ്പൺ ആണ്. ഈ നോർമലി ഓപ്പൺ സ്വിച്ചുള്ള പുഷ് ടൈപ്പ് സ്വിച്ച് എന്താ ചെയ്യും, നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ എന്തെയും ഇത് ഇവിടെ ടച്ച് ആവും. ടച്ച് ആണ് നമുക്ക് ഓൾറെഡി നമുക്കറിയാം ആർ വൈ ബി സപ്ലൈ ഇവിടെ ഉണ്ട്. ആർ നേരം എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളെ ഓവർലോഡ് വൈ ഓൺ സ്വിച്ചിലേക്ക് സപ്ലൈ എത്തുന്നുണ്ട്. ഓരോ നമ്മുടെ കാണുക ഫിഗറിൽ കാണാം, ഒരു കോൺടാക്റ്റ് ഓവർലോഡിലേക്ക് ആറിന് വരുന്ന സപ്ലൈ ഒന്ന് നേരം ഓവർലോഡിലേക്കും കൊടുത്തിട്ടുണ്ട്, ഓൺ സ്വിച്ചിൻ്റെ ഒരു പോയിന്റിലേക്കും കൊടുത്തിട്ടുണ്ട്. അതേപോലെ അടുത്ത വൈ അതേപോലെ എന്തിനു മെയിൻ കോൺടാക്റ്റിൽ കൊടുത്തിട്ടുണ്ട്, ബി അതേപോലെ മെയിൻ കോൺടാക്റ്റിൽ കൊടുത്തിട്ടുണ്ട്, ബീന് സപ്ലൈ നേരെ എടുത്തിട്ട് എവിടെ കൊടുത്തിട്ടുണ്ട്, എൻ വി സി കൊടുത്തിട്ടുണ്ട്, എൻ വി സി നേരെ ഓഫ് സ്വിച്ച് വൈ അത് ഓൺ സ്വിച്ചിൽ എത്തി നിൽക്കുന്നുണ്ട്. അതേപോലെ ഇവിടെയുള്ള ഓക്സിലറി കോൺടാക്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പോയിൻ്റ് നേരെ എടുത്തിട്ട് നമ്മളെ ഈ ഓൺഡി ഓഫിൻ്റെ ഇടയിലുള്ള പോയിൻറ്റിൽ കൊടുത്തിട്ടുണ്ട്. ആ മറ്റേ നേരെ ഓവർലോഡ് റിലേയിലേക്കും കൊടുത്തിട്ടുണ്ട്. ഓക്സിലറി കോൺടാക്റ്റിൻ്റെ ഒരു പോയിൻറ്റ് ഓവർലോഡ് റിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മളെ സർക്യൂട്ടിൻ്റെ പാത്ത്. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഓൺ സ്വിച്ച് പ്രസ് ചെയ്യുമ്പോൾ എന്താവും, ഇവിടെ ഇത് ടച്ച് ചെയ്യും. ടച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി ഒരു ഫേസ് ഇവിടെ എത്തി നിൽക്കുന്നുണ്ട്. ആ ഫേസ് നമ്മുടെ നേരെ ഇതിലേക്ക് കയറി നേരെ നമ്മളെ എൻ വി സി ഈ പോയിൻറ്റിൽ എത്തും. അതേപോലെ മറ്റേ ഫേസ് ഇവിടെ എത്തും. അപ്പോൾ രണ്ട് ഫേസ് എത്തുമ്പോൾ എന്താവും, നമ്മൾ എൻ വി സി എനർജൈസ്, അതായത് ഒരു കമ്പി ചുരുളാണ്. ആ കമ്പി ചുരുളിൽ എനർജൈസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അതൊരു മാഗ്നറ്റായി മാറും. മാഗ്നറ്റായി മാറുമ്പോൾ എന്ത് ചെയ്യും, ഇതിനെ ഈ മൂന്ന് കോൺടാക്റ്റും അതായത് നാല് കോൺടാക്റ്റും എന്തെയും താഴത്തേക്ക് അട്രാക്റ്റ് ചെയ്യും. അപ്പം അത് എന്തെയും ഇവിടെ ലോക്കാവും. ലോക്കാവുമ്പോൾ എന്തെയും മോട്ടർ ഇവിടെ സപ്ലൈ ഡയറക്റ്റായി കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മോട്ടറ് സോ അതേപോലെ വർക്ക് ചെയ്യും, അതായത് ഒരു ഡി ഓയിൽ വെച്ച് സ്റ്റാർട്ടാക്കിയുള്ളതിൽ വർക്ക് ചെയ്യും. ഇൻ കേസ് എന്തെങ്കിലും കാരണങ്ങളാൽ നമുക്ക് വേറെ എന്താ, നമ്മൾ സ്വിച്ച് ഓഫ് ആക്കുക വെച്ചാൽ എന്ത് ചെയ്യും, നമ്മളിവിടെ ഓഫ് സ്വിച്ച് പ്രസ് ചെയ്യുമ്പോൾ എന്താവും, ഇവിടുന്ന് എൻ വി സിയിലുള്ള സപ്ലൈ കട്ടാവും ചെയ്യും. അപ്പോൾ എന്താ ഒരു ഫേസ് പോകുമ്പോൾ എന്താവും, എൻ വി സി ഡി എനർജൈസ് ആവും. ഡി എനർജൈസ് ആകുമ്പോൾ എന്താവും, ഇത് ഈ എന്തെയും ഇതിനെ ഈ മൂന്ന് നാല് കോൺടാക്റ്റ് ചെയ്യുന്നതും ഇത് റിപ്പിൽ ചെയ്യും. ഓഫ് സ്വിച്ച് വയ്ക്കുമ്പോൾ എന്തെയും, ഈ ഓഫ് സ്വിച്ചുള്ള സപ്ലൈ ഇവിടെ കട്ട്, അതായത് എൻ വി സിയിലെ ഒരു സപ്ലൈ കട്ടാവും. സപ്ലൈ കട്ടാകുമ്പോൾ എന്തെയും, ഈ ഇത് ഡി എനർജൈസ് ആവും. ഡി എനർജൈസ് ആകുമ്പോൾ എന്തെയും, ഈ നാല് കോൺടാക്റ്റ് എന്തെയും ഇതിനെ റിപ്പിൽ ചെയ്യും. അപ്പോൾ ഇത് മൂന്ന് നാലും എന്തെയും മുള്ളേക്ക് പോകും. മുള്ളേക്ക് പോകുമ്പോൾ എന്തെയും, ഇവിടെ സപ്ലൈ അവിടെയുള്ള എന്തെയും കട്ടാവും. അപ്പോൾ ഇത് ഈ മോട്ടറിലുള്ള സപ്ലൈ എന്താവും കട്ട്, അങ്ങനെ മോട്ടർ നമ്മളെ ഓഫാവും. ഇനി വേറെ എന്തെങ്കിലും കേസിൽ നമുക്ക് ഒരു ഓവർലോഡോ എന്തെങ്കിലും കാരണങ്ങളാണ് മോട്ടറിലെ സപ്ലൈ എന്ത് ചെയ്യും, നമ്മൾ കൊടുത്ത മോട്ടർ എന്ത് ചെയ്യും ഓവർലോഡായിട്ട് എടുത്ത്, അപ്പോൾ എന്താ അവിടെയുള്ള കറണ്ടിൻ്റെ റേറ്റിംഗ് എന്ത് ചെയ്യും, എടുക്കുന്ന കാരണം ലോഡ് കൂടുമ്പോൾ എന്താ അവിടെ കറണ്ടും കൂടും. നമുക്കിവിടെ അറിയാം, നമുക്ക് എന്തുണ്ട് ഇവിടെ ഒരു ഓവർലോഡ് റിലേ ഉണ്ട്, അതായത് ഒ എൽ ആർ ഉണ്ട്. ഒ എൽ ആറിൻ്റെ ഫംഗ്ഷൻ എന്താ, എന്തേ ഓവർലോഡ് വരുമ്പം സപ്ലൈ കട്ടാക്കുക, അതാണ് ഈ ഓവർലോഡ് റിലേ എന്ന് പറയുന്നത്. അതായത് സബ് മോട്ടറിലെ എന്തേ ഓവർലോഡ് വന്നിക്കുകയാണെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയുള്ള പർപ്പസ്സാണ് ഒ എൽ ആറിൻ്റെ പർപ്പസ് പറയുന്നത്. നമുക്കറിയാം നമ്മളത് 5 HP വരെ യൂസ് ചെയ്യുന്നതാണ്, ഡി ഒ എൽ 5 HP ആണ്. അതിന് മോട്ടറിൻ്റെ റേറ്റിങ്ങും കറണ്ടിൻ്റെ റേറ്റ് എത്ര കറണ്ട് എടുക്കും എത്ര വോൾട്ട് ആക്കാൻ ഒക്കെ നോക്കിയിട്ടാണ് എന്തേ ഈ ഡി ഒ എൽ അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ ഓൾറെഡി സെറ്റ് ചെയ്യുന്നത് ഒ എൽ ആർ ഒരു വാല്യൂ ആക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതായത് എന്താണ് ബയോമെറ്റാലിക് സ്ട്രിപ്പാണ് ഈ ഓർ ഓ എൽ ആർ ബയോമെറ്റാലിക് സ്ട്രിപ്പാണ്. അതായത് ടെമ്പറേച്ചറിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ ടെമ്പറേച്ചറിൽ കൂടുതൽ ഈ ഇതിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും, ഈ ബയോമെറ്റാലിക് സ്ട്രിപ്പ് ഇതെന്താ ഓ എൽ ആർ ഓൾറെഡി എന്താണ് ക്ലോസ് ആണ്. ഓൾറെഡി കാണാം ഫിഗറിൽ കാണാം, ഓൾറെഡി എന്താണ് ക്ലോസ് ആണ്, ടച്ച് ചെയ്തിട്ടാണല്ലേ. ഈ ടെമ്പറേച്ചർ അതായത് ലോഡ് മോട്ടർ എടുക്കുന്ന ലോഡ് എന്തോ കാരണത്താൽ കൂടി ഓവർലോഡ് വരാൻ കാരണം, ഓവർലോഡ് വരുമ്പോൾ എന്ത് ചെയ്യും ഇവിടെ യൂസ് ചെയ്യുന്ന കറണ്ട് എന്ത് ചെയ്യും കൂടും. അങ്ങനെ കൂടുമ്പോൾ എന്ത് ചെയ്യും ഇവിടെ ടെമ്പറേച്ചർ എന്ത് ചെയ്യും ബയോമെറ്റാലിക് സ്ട്രിപ്പ് നമ്മൾ സെറ്റ് ചെയ്യുന്ന ടെമ്പറേച്ചറിനെക്കാട്ടും കൂടും. അങ്ങനെ കൂടുമ്പോൾ എന്ത് ചെയ്യും ഈ മെറ്റാലിക് സ്ട്രിപ്പ് എന്ത് ചെയ്യും ബെൻഡ് ചെയ്യാൻ തുടങ്ങും. ബെൻഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും ഇവിടെ നിന്നുള്ള ഈ ക്ലോസ് ചെയ്ത കണക്ഷൻ എന്ത് ചെയ്യും ഓപ്പൺ ആവും. അങ്ങനെ ഓപ്പൺ ആകുമ്പോൾ എന്താവും ഈ ഓക്സിലറി കോൺടാക്റ്റിൽ സപ്ലൈ കട്ടാവും ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും ഇതിനെ ഡി എനർജൈസ് ചെയ്തെന്താവും ഇവിടെ സപ്ലൈ കട്ട്. അങ്ങനെയാണ് ഓവർലോഡ് റിലേ വരുമ്പോൾ ഓവർലോഡ് വരുമ്പോൾ റിലേ ആക്ട് ചെയ്യുന്നത്. അതായത് ഓവർലോഡ് റിലേ എന്ന് പറഞ്ഞാൽ ബയോമെറ്റാലിക് സ്ട്രിപ്പാണ്. നമ്മൾ ഓൾറെഡി ഇതിലുള്ള സെറ്റ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. നമ്മളെ വർക്കിന് ആവശ്യമുള്ളത് ഇതായിരിക്കും എന്ത് ചെയ്യുക ഡി എല്ലിന് ആവശ്യമുള്ള സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. അതിൽ കൂടുതൽ അത് ഹീറ്റ് ആകുമ്പോൾ എന്ത് ചെയ്യും അത് ബെൻഡാവും. ബെൻഡാകുമ്പോൾ എന്ത് ചെയ്യും ഇവിടെ സപ്ലൈ മോട്ടറിലുള്ള സപ്ലൈ കട്ടോ. അങ്ങനെ എന്ത് ചെയ്യും അത് മോട്ടർ ഓഫ്. അതാണ് ഓവർലോഡ് റിലേൻ്റെ യൂസ് ചെയ്യുക. അതേപോലെ നമ്മളിപ്പോൾ സപ്ലൈയിൽ എന്തെങ്കിലും ഫെയിൽ അല്ലെങ്കിൽ നമ്മളെ വരുന്ന വോൾട്ടേജിൽ എന്തെങ്കിലും കുറവ് അങ്ങനെയൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യും അത് ഓവർലോഡ് വോൾട്ടേജ് അല്ല അങ്ങനെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യും അത് ഓൾറെഡി ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും സപ്ലൈ. അതേപോലെ ഓവർലോഡ് അല്ലാത്തൊരു വേറെ കേസാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സപ്ലൈയിൽ ഫെയിൽ അല്ലെങ്കിൽ ലൈൻ വോൾട്ടേജിൽ ഡ്രോപ്പൊക്കെ എന്ത് ചെയ്യുമ്പോൾ സർട്ടൺ റെഡ്യൂസ് വാല്യൂനെക്കാട്ടും റെഡ്യൂസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും നമ്മളെ ഓവർലോഡ് അല്ലെങ്കിൽ എന്നതല്ല സോറി നമ്മളെ എന്താ മെയിൻ കോൺടാക്റ്റ് ഓപ്പൺ ആവും. അതായത് അണ്ടർ വോൾട്ടേജ് അല്ലെങ്കിൽ വോൾട്ടേജ് പൊട്ടൻഷ്യൽ നമ്മളെ മെയിൻ കോൺടാക്റ്റ് എന്ത് ചെയ്യും ഡി മൈനസ് ചെയ്തത് ഓപ്പൺ. അതായത് സപ്ലൈ ഫെയിൽ അല്ലെങ്കിൽ ലൈൻ വോൾട്ടേജ് നമ്മൾ കുറച്ച് സർട്ടൺ വാല്യൂസ് കുറവ് അങ്ങനത്തെ കണ്ടീഷനിൽ ഉണ്ടാവും. അണ്ടർ വോൾട്ടേജ് അല്ലെങ്കിൽ നോ വോൾട്ടേജ് പൊട്ടൻഷ്യൽ ഇത്
ഓപ്പൺ ആവും. ഈ ജസ്റ്റ് ഇത് പറഞ്ഞൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഡി ഒ എല്ലിൻ്റെ വർക്കിംഗ്, ഡി ഒ എൽ എങ്ങനെ വർക്ക് ചെയ്യുന്നത് അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്തത് ഇപ്പം പറഞ്ഞത്. നമുക്ക് എന്ത് അടുത്ത ഡി ഒ എല്ലിൻ്റെ അഡ്വാൻറ്റേജ് നോക്കാം. അതായത് ഡി ഒ എല്ലിനെ കൊണ്ട് എന്തൊക്കെ അഡ്വാൻറ്റേജ് ഉണ്ടെന്ന്. അത് സിമ്പിളാണ്, മോസ്റ്റ് എക്കണോമിക്കൽ സ്റ്റാർട്ടറാണ്. നമ്മൾ നേരത്തെ പറഞ്ഞാൽ സ്റ്റാർട്ടിംഗ് പറഞ്ഞാൽ സിമ്പിളാണ്, എക്കണോമിക്കലാണ്, കോസ്റ്റ് കുറവാണ്, വലിയ പാടില്ല, കണക്ഷനും എന്ത് ചെയ്യുക സെറ്റ് ചെയ്യാൻ വലിയ പാടില്ല, സിമ്പിളാണ്, മോസ്റ്റ് എക്കണോമിക്കൽ സ്റ്റാർട്ടറാണ്. മോർ കംഫർട്ടബിൾ ടു ഡിസൈൻ, ഓപ്പറേറ്റ് ആൻഡ് കൺട്രോൾ ആണ്. ചെറിയൊരു സാധനമാണ്, അപ്പോൾ എന്താ ഡിസൈൻ ഈസിയാണ്, ഓപ്പറേഷനും കൺട്രോളൊക്കെ എന്താണ് വളരെ എളുപ്പമാണ്. എന്താണ് പ്രൊവൈഡ്സ് നിയർലി ഫുൾ സ്റ്റാർട്ടിംഗ് ടോർക്ക്, എന്താ സ്റ്റാർട്ടിംഗിൽ എന്ത് ചെയ്യും, നിയർലി ഫുൾ സ്റ്റാർട്ടിംഗ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യും. ഈസി ടു ഡിയോ സ്റ്റാർട്ടർക്കാണ് സപ്ലൈ ചെയ്ത ഡെൽറ്റ വൈൻഡിങ് ഓഫ് ദ മോട്ടർ. അതായത് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ട്രബിൾ ഷൂട്ടിംഗ് ഒക്കെയാണ്. പിന്നെ മെയിനായിട്ട് അഡ്വാൻറ്റേജ് സിമ്പിളാണ്, എക്കണോമിക്കാണ്, ഡിസൈൻ ഈസിയാണ്, ഓപ്പറേഷൻ കൺട്രോളും സിമ്പിളാണ്. എന്ത് ചെയ്യും, നിയർലി ഫുൾ സ്റ്റാർട്ടിംഗ് ടോർക്ക് കൊടുക്കുക സ്റ്റാർട്ടിങ്ങിൽ. പിന്നെ പറയാനുള്ള തന്നെ ഡിസഡ്വാൻറ്റേജ് ആണ്, നമുക്കറിയാം മെയിനായുള്ള ഡിസഡ്വാൻറ്റേജ് എന്താ, 5 HP വരെയുള്ള മോട്ടറിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇഡിയോയിൽ യൂസ് ചെയ്യാൻ പറ്റും, 5 HPൻ്റെ മുകളിലെ യൂസ് ചെയ്യാൻ പറ്റില്ല. 5 HP എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മളെ വീട്ടിലുള്ള ആവശ്യങ്ങൾക്കുള്ളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഡിയോയിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇൻഡസ്ട്രിയൽ പർപ്പസിന് അധികം ഡിയോയിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഡിസഡ്വാൻറ്റേജ് ആയിരുന്നത് എന്താ, ഐ സ്റ്റാർട്ടിംഗ് കറണ്ടാണ്, 5 മുതൽ 8 ടൈം എന്ത് ചെയ്യാം ഫുൾ ലോഡ് കറണ്ട് ഉണ്ടാവും. കാരണം വലിയൊരു സ്റ്റാർട്ടിംഗ് കറണ്ട് എന്ത് ചെയ്യുന്നില്ല, ഡിയോയിൽ കുറയ്ക്കുന്നില്ല. 5 HP ഉള്ള മോട്ടറായതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിംഗ് കറണ്ട് വല്ലതും കുറയുന്നില്ല. എന്താവും ഡിയോ സ്റ്റാർട്ടർ കോസ് സിഗ്നിഫിക്കൻ്റ് ഡിപ്പ് ഇൻ വോൾട്ടേജ്, വോൾട്ടേജിൽ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. അതുകൊണ്ട് സ്മോൾ മോട്ടോർസ് വരെയാണ് ഇത് യൂസ് ചെയ്യുക, നമ്മൾ 5 HP ഉള്ള മോട്ടോറിലേക്ക് യൂസ് ചെയ്യുക. ഇപ്പോൾ എന്താ ഡിയോ സ്റ്റാർട്ടർ റെഡ്യൂസ് ദ ലൈഫ് സ്പാൻ ഓഫ് മെഷീൻ, മെഷീൻ അത് എഫക്റ്റ് ചെയ്യുന്നു, മെഷീൻ്റെ ഒരു എന്ത് ലൈഫ് സ്പാൻ എന്ത് ചെയ്യും ഡിയോ സ്റ്റാർട്ടർ എഫക്റ്റ് ചെയ്യും. പിന്നെ എന്താ മെക്കാനിക്കലി ടഫാണ്, അൺനെസസറി ആയ സ്റ്റാർട്ടിംഗ് ടോർക്ക് ആണ്. ഇതൊക്കെയാണ് എൻ്റെ ഡിസഡ്വാൻറ്റേജ്. പിന്നെ മെയിനായിട്ട് ഇതിൻ്റെ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഡിയോയിൽ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പറയുന്ന പോലെ 5 HPൻ്റെ താഴത്ത് യൂസ് ചെയ്യുന്ന ഡിയോ സ്റ്റാർട്ടറാണിത്. ഇപ്പോൾ എന്താ ചെയ്യും സ്മോൾ വാട്ടർ പമ്പ്സും പിന്നെ എന്താ ചെയ്യും ഫാന്, കമ്പ്രസർ പിന്നെ അതേപോലെ കൺവേ ബെൽറ്റ് അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇതായിരിക്കും യൂസ് ചെയ്യുക. അതായത് ചെറിയ ചെറിയ വാട്ടർ പമ്പിന് പിന്നെ ഫാന്, കമ്പ്രസർ, 5 HP വരുന്ന ഏതൊക്കെ മോട്ടർ ഉണ്ട് അതിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അതായത് 5 HPൻ്റെ മുകളിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഡിയോയിൽ എന്തായാലും യൂസ് ചെയ്യാൻ പറ്റില്ല. 5 HPൻ്റെ മുകളിൽ വരുന്ന വേറെ സ്റ്റാർട്ടറാണ്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഇതാണ് മെയിൻ ഒരു ഡിസഡ്വാൻറ്റേജും കൂടിയാണ് ഇത്. 5 HP എന്ന് പറയുന്നത് വീട്ടിലുള്ള പർപ്പസിനൊക്കെ അധികം യൂസ് ചെയ്യാൻ പറ്റും, ഇൻഡസ്ട്രിയൽ പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റില്ല.